എൻ്റെ പേര് ഷാജി, ഷാജികുമാർ, സിനിമാട്ടോഗ്രാഫറാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന 2005 പുറത്തിറങ്ങിയ നരൻ എന്ന സിനിമയുടെ ഡീറ്റെയിൽസാണ് പറയാൻ പോകുന്നത്. നരൻ എന്ന സിനിമയ്ക്ക് ഒത്തിരി പ്രത്യേകത ഉള്ള സിനിമയാണ്. അതിൻ്റെ ഡയറക്ടർ ജോഷ് സാറ്. ജോഷ് സാറ് അതുവരേക്കും സീനിയർ ക്യാമറമാരുടെ കൂടെ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. എന്നെ പോലൊരു ജൂനിയർ ക്യാമറമാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി. ആ അവസരം ഉണ്ടാക്കിയത് ആരണി പെരുമ്പാവൂരാണ്, അതിൻ്റെ പ്രൊഡ്യൂസർ. അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഇടപെടൽ എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് എനിക്ക് അങ്ങനെ ഒരു അവസരം അതിലേക്ക് കിട്ടിയത്. ലാൽ സാറിൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത് ആ സിനിമ തന്നെയാണ്. ആ സിനിമയുടെ തീരുന്നവരെ തുടങ്ങിയ ഒരു 54 ദിവസം കൊണ്ടാണ് ആ സിനിമ ഫിനിഷ് ചെയ്തത്. അതിൻ്റെ മേജർ പോർഷൻ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പൊള്ളാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ കുറച്ച് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒഗനക്കൽ എന്ന് പറഞ്ഞിട്ട് വെള്ളച്ചാട്ടവും അല്ലെങ്കിൽ വെള്ളപ്പൊക്കവും ഒഴുക്കും എല്ലാം ഷൂട്ട് ചെയ്തേക്കണം അവിടെയാണ്. നരൻ എന്ന സിനിമ ശരിക്കും അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിങ് ശരിക്കും രഞ്ജൻ മമോദ് എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ്. അദ്ദേഹം തന്നെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം തീരുമാനിച്ചിരുന്ന താപ്പാന എന്ന് പറഞ്ഞ പേരിൽ ഡയറക്റ്റ് ചെയ്യാൻ, സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി എഴുതിയ സ്ക്രിപ്റ്റാണ്. അതാണ് പിന്നെ നരനായി ജോഷ് സാറ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള ഒന്നിച്ചുള്ള യാത്രയിലും കാര്യങ്ങളിലും അതിൻ്റെ ഡീറ്റെയിൽ മനസ്സിലാവുകയും അതിനുശേഷം എല്ലാവരുമായിട്ട് തീരുമാനിച്ച് ഇങ്ങനെ അഡാപ്റ്റ്. അതിൻ്റെ അകത്ത് ജോസഫ് നെല്ലിക്കനായിരുന്നു. നെല്ലിക്കനായിട്ട് ഈ ലൊക്കേഷൻ കണ്ടു, പല സ്ഥലങ്ങളും കണ്ടു. അപ്പോൾ സാറ് പറഞ്ഞൊട്ടേ കാര്യമുള്ളൂ, നിങ്ങൾ പോയി ആദ്യം ലൊക്കേഷൻ കാണണം, കണ്ടിട്ട് ആ സ്ഥലങ്ങൾ ഞാൻ ഒന്നുകൂടി കാണാം, എന്നിട്ട് ഞാനത് ഓക്കെ ചെയ്തോളാം. അതനുസരിച്ച് നമ്മൾ ഒത്തിരി ഒരുപാട് പൊള്ളാച്ചി ലാസ്റ്റാണ് പോകുന്നത്. ആദ്യം പോയത് ഒരുപാട് സ്ഥലങ്ങൾ, എന്ന് വെച്ചാൽ അട്ടപ്പാടി മുതൽ ഇങ്ങോട്ടുള്ള വയനാട്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ പോയി. അവിടെ ഒന്നും കറക്റ്റ് നമുക്ക് നമ്മൾ വിചാരിച്ച സംഭവങ്ങളൊന്നും കിട്ടാൻ ഞങ്ങൾ അവസാനം പൊള്ളാച്ചിയിൽ വന്ന് ലാൻഡാവുന്നത്. പൊള്ളാച്ചി നമ്മൾ ഫിക്സ് ചെയ്തത് അപ്പം നമ്മുടെ കേരള കൾച്ചറായിട്ട് ഈ മുള്ളൻകൊല്ലി എന്ന് പറഞ്ഞ ഒരു സ്ഥലം. അതിന് മുമ്പ് നമുക്ക് അങ്ങനെ ഒരു ഇതിനെക്കുറിച്ചൊരു പിക്ചറില്ല. ഇതിലുള്ള സ്ക്രിപ്റ്റിലുള്ള ഒരു രൂപമുണ്ട്. ആ രൂപം അനുസരിച്ചുള്ള വീടുകൾ പൊള്ളാച്ചി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് ഓൾട്ടറേഷൻ കാര്യങ്ങളൊക്കെ ജോസഫ് ചെയ്ത് അങ്ങനെയാണ് ആ സിനിമ പൊള്ളാച്ചി ചെയ്യാൻ തീരുമാനിക്കുന്നത്. പിന്നെ ആ സമയത്ത് കേരളത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര മഴയുള്ള സമയത്താണ്. അപ്പോൾ പൊള്ളാച്ചി അല്ലെങ്കിൽ കോയമ്പത്തൂർ അല്ലെങ്കിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ മഴയ്ക്ക് കുറച്ച്, എന്നാൽ ക്ലൈമറ്റ് കുറച്ച് ഇതായിരിക്കും, ഒന്നാം മഴ ഉണ്ടാവുകയില്ല. അങ്ങനെയാണ്. എന്നാലും ഞങ്ങളവിടെ ചെന്നപ്പോൾ അവിടെയും മഴ. പക്ഷേ ഞങ്ങൾ വളരെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റി. ആ സമയത്ത് കേരളത്തിൽ ശരിക്കും ഭയങ്കര മഴയാണെങ്കിലും ശരിക്കും നമ്മുടെ സിനിമ നടക്കുന്ന സമയത്ത് കേരളത്തിൽ ഹെവി റെയിനാണ്. അപ്പോൾ പൊള്ളാച്ചി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മൂഡ് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് മഴ അവിടെ കാര്യമായിട്ട് പെയ്യുന്നില്ല. അപ്പം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉച്ചയ്ക്ക് കുറച്ച് വെയിലുണ്ടാവുമെന്ന്, വൈകിട്ടാവുമ്പോഴേക്കും കുറച്ച് ഡള്ളാവും. ഡള്ളാവുന്ന സമയത്താണ് നമ്മളത് മഴയുടെ ഒരു, അതായത് ഭാവന ഇങ്ങനെ ആടിനെ കഴിച്ചുകൊണ്ട് പോകുന്നത്, പിന്നെ കാറ്റ് വരുന്നത്, അവിടെ തെങ്ങിന് തടം എടുക്കുന്ന ഒരു മറ്റു ദേവയാനി, അതൊക്കെ ആ ചാലി കീറുന്നത്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ മഴയും കാറ്റും ഉപയോഗിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് അതിനൊരു റിയൽ ഫീല് വന്നത്. നമുക്കിപ്പോൾ കാണുമ്പോൾ ആ നമുക്ക് ശരിക്കും വെള്ളപ്പൊക്കവും ഇതും മഴ ഹെവി ആവണേൻ്റെയും സംഭവം നമുക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്. നരൻ എന്ന സിനിമയെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന മുള്ളൻകൊല്ലി ഗ്രാമവും ആ പുഴയും, അതിൽ അതിൽ പുഴയിൽ ഒഴുകി വരുന്ന ഒരു കുത്തൊഴുക്കിൽ ഒഴുകി വരുന്ന സാധനങ്ങൾ പിടിക്കാൻ കഴിവുള്ള നമ്മുടെ നായകൻ വേലായുധൻ. അപ്പോൾ വേലായുധൻ്റെ ആ കടവ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഈ കടവ് ശരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഒരു ഡാമിലാണ്. അത് ആളിയാർ ഡാമിൻ്റെ ഒരു സൈഡിലാണ് അതിൻ്റെ കടവും ആ വള്ളപ്പുരയും ഇതെല്ലാം ഷൂട്ട് ചെയ്തേക്കുന്നത്. അതേ സൈഡിൽ തന്നെ അങ്ങേ അറ്റത്താണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കടവിൻ്റെ അപ്പുറം ഇപ്പുറയും ആ പുഴയുടെ അപ്പുറം ഇപ്പുറയും ഷൂട്ട് ചെയ്തേക്കുന്നത് ഒരേ ടെറൈനിലാണ്. പക്ഷെ നമുക്ക് സിനിമയെ കാണുമ്പോൾ രണ്ട് സ്ഥലത്തായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് അങ്ങനെ ഒരു അത്രയും എന്ന് വെച്ചാൽ ശാന്തമായിട്ട് നമുക്ക് ഒഴുക്ക് കൂടി കഴിഞ്ഞാൽ നമ്മളിത് വർക്കൗട്ടാവില്ല. പക്ഷേ കേരളത്തിൽ മഴയായതുകൊണ്ട് എപ്പോഴും വെള്ളം അവിടെ കയറിക്കൊണ്ടിരിക്കുക ആളിയാർ ഡാമിൽ. ഈ ഒരു എനിക്ക് തോന്നുന്ന ഒരു 6-7 പ്രാവശ്യം ജോസഫ് ഈ വള്ളപ്പുര മാറ്റിയിട്ടുണ്ട്. വെള്ളം കയറി വരും, അവിടെ നിന്ന് പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടെ വീണ്ടും
വെള്ളം കയറി ഉണ്ടാവും, വീണ്ടും മാറ്റിയിടും. അങ്ങനെ ഈ വള്ളപ്പുരയ്ക്ക് ഒരു സ്ഥാനമില്ല. ആദ്യം ഷൂട്ട് ചെയ്ത സ്ഥലത്ത് നിന്നും ഏതാണ്ട് ഒരു കിലോമീറ്റർ ബാക്കിലേക്കാണ് ലാസ്റ്റ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ആ വള്ളപ്പുര സ്ഥിതിയാണ്. പിന്നെ ഈ സിനിമയിലെ നരേന്ദ്ര സിനിമയിലെ വേറൊരു മെയിൻ ലൊക്കേഷൻ ഉള്ളത് വലിയ നമ്പ്യാരുടെ വീടാണ്. വലിയ നമ്പ്യാരായിട്ട് അഭിനയിക്കുന്ന മധുസാറാണ്. മധുസാറിൻ്റെ വീടും അത് ഉളപ്പണ മനയിലാണ് അത് ഷൂട്ട് ചെയ്തേക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പാടശേഖരവും അല്ലെങ്കിൽ തെങ്ങും തോപ്പും ഇത് മുഴുവൻ ഷൂട്ട് ചെയ്തേക്കുന്നത് പൊള്ളാച്ചിയിലാണ്. അപ്പോൾ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് നമ്മളത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. പൊള്ളാച്ചി എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷ്വൽ സാധ്യത ഭയങ്കരമായിട്ട് എപ്പോഴും നമുക്ക് പല ഓരോ സീസണിലും ഓരോ മാസത്തിലും ചേഞ്ച് വരുന്ന കാലാവസ്ഥയും അല്ലെങ്കിൽ ഓരോ കളറുമാണ് അവിടെ കിട്ടുന്നത് നമുക്ക്. ആ ഓരോ സീസണിലും നമുക്ക് നമ്മുടെ ഇവിടുത്തെ കുറച്ചുകൂടി ഗ്രീൻ ഭയങ്കര ഡാർക്കാണ് കേരളത്തെ സംബന്ധിച്ച്. ശരിക്കും പൊള്ളാച്ചി അങ്ങോട്ട് പോകുന്ന പാലക്കാട് കഴിഞ്ഞ് പോകുന്തോറും ഗ്രീന് കുറച്ചുകൂടി ആ ഹാർഡ്നെസ് കുറഞ്ഞിട്ട് കുറച്ചുകൂടി യെല്ലോ ടിൻറ്റ് വരും. അപ്പോൾ എപ്പോഴും ഒരു ലൈറ്റ് ക്യാച്ച് ചെയ്യുമ്പോഴായാലും ഫോട്ടോഗ്രാഫിക്ക് വളരെ നന്നായിട്ട് തോന്നും. ആ നരൻ്റെ ശരിക്കും ആ സമയത്തുള്ള മൂഡും ശരിക്കും വെയിലില്ലാത്ത ഒരു അറ്റ്മോസ്ഫിയറും കിട്ടിയതുകൊണ്ട് അതിന് വേറൊരു ടിൻറ്റ് നമുക്ക് കിട്ടി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കാൾ കൂടുതൽ നമുക്ക് തന്നൊരു ഗിഫ്റ്റാണ്, ഗോഡ് തന്നൊരു ഗിഫ്റ്റായിട്ടേ നമുക്കത് കൂട്ടാൻ പറ്റുള്ളൂ. പിന്നെ അതിനകത്ത് ഒരു മെയിൻ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളൻകൊല്ലി കവലയാണ്. ഈ മുള്ളൻകൊല്ലി കവലയ്ക്ക് അവിടെ ഒരു റേഷൻ കട റിയലായിട്ടുണ്ട്, ഒരു ചെറിയ ഗണപതിയുടെ ഒരു അമ്പലമുണ്ട് അത്രയും. പിന്നെ കുറേ വീടുകളുടെ ബാക്ക് സൈഡാണത്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തുകൂടി ഒരു റോഡ് പോകുന്നുണ്ട്. അപ്പോൾ അതിനെ കണക്ട് ചെയ്ത് ആ സറൗണ്ട്സിനകത്താണ് നമ്മൾ ചായക്കട, ഈ ജഗതി ശ്രീകുമാറിൻ്റെ മറ്റേ ചിറ്റ് ഫണ്ട് എന്നുള്ള സാധനം മുകളിൽ ഈ റേഷൻ കട മുകളിലേക്ക് സെറ്റ് ഇട്ടതാണ്. ബാക്കിയുള്ള സംഭവങ്ങൾ, ബാക്കി ചെറിയ ചെറിയ കടകൾ കാര്യങ്ങൾ എല്ലാം സെറ്റിൽ വന്നേക്കണം. അങ്ങനെയാണ് ആ മുള്ളൻകൊല്ലി കവല ഫോമാവുന്നത്. പിന്നെ വേൽമുരുക ഹരോഹരോ എന്നുള്ള പാട്ട് ഷൂട്ട് ചെയ്തത് പൊള്ളാച്ചി തന്നെയാണ്. തുടങ്ങിയത് ഡാമിലാണ് തുടങ്ങിയെങ്കിലും പിന്നെ മുള്ളൻകൊല്ലിയിലെ അമ്പലം അതും സെറ്റ് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എല്ലാ ലൊക്കേഷൻസും ആ സിനിമേൻ്റെ കാവടിയും ഇതും ഇതൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നതെല്ലാം എല്ലാം പൊള്ളാച്ചി തന്നെയാണ്. അത് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നതാണ് ഈ പ്രസന്നനാണ്. ഫിലിപ്പീൻസ്, യുക്രൈൻ, USA, ബഹാമാസ് നാലു രാജ്യങ്ങൾ, അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 15 വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 15. പെൻഡ്രൈവ് വില 4,000 രൂപ. ഫുൾ HD ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-544-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അതുപോലെ അതിനകത്ത് ഇന്നസെൻ്റെ വീട്, ഇന്നസെൻ്റെ വീട്, പിന്നെ ഭാവനയുടെ ഒരു കൂട്ടുകാരിയുടെ വീട്, ദേവേനയുടെ വീട്, അതായത് മണിമ്പിള്ളരാജൻ്റെ വീട്, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഓപ്പണായിട്ടാണ് എല്ലാ വീടുകളുടെയും. ആ ഒരു സമീപത്തൊരു കോമ്പൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ ഒന്ന് വീട്, അതിനോട് പോകുന്ന തെങ്ങും പറമ്പ്, അങ്ങനെ ആയിരിക്കുള്ളൂ. അപ്പം നമ്മൾ അതിനകത്ത് ഒരു സെപ്പറേഷന് വേണ്ടിയിട്ടാണ് ഈ മുള്ളുകൊണ്ട്, അതായത് ഇല്ലിയുടെ മുള്ളുകൊണ്ട് മുള്ളുവേലികളാണ് കൂടുതൽ ചെയ്തേക്കുന്നത്. മുള്ളൻകൊല്ലിക്ക് ഏറ്റവും ചേർന്നത് മുള്ളു തന്നെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അതിനൊരു സെപ്പറേഷൻ ഉണ്ടാക്കാനായിട്ട് നമ്മളുണ്ടാക്കിയ വഴികളും പാത്തുകളിലെല്ലാം എല്ലാ സ്ഥലത്തും നമ്മൾ ഈ മുള്ളിൻ്റെ ഒരു റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും ആ ജോസഫ് വളരെ കൃത്യമായിട്ടാണ് അത് അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്തായാലും ചെയ്യാൻ സോനാ നായർ എന്നൊരു ആർട്ടിസ്റ്റ് ചെയ്തിരിക്കുന്ന അവർ കുന്നുമ്മേൽ ശാന്ത എന്ന് പറഞ്ഞു. ഈ ശാന്തയുടെ വീടും ശരിക്കും ഇങ്ങനെ സെറ്റിട്ടിരിക്കുന്നതാണ്. അതായത് ഒരു കനാലുണ്ട്, കനാലിന് വട്ടം അങ്ങനെ തെങ്ങും തടി വെച്ചിട്ട് ഒരു വഴി, അതിലേക്കാണ് ഈ ശാന്തയുടെ വീട്ടിലാണ് ശരിക്കും വേലായുധൻ പറയുന്ന ഒരു നാട് നന്നാക്കണമെങ്കിൽ ശരിക്കും കള്ളുഷാപ്പിൽ കുറച്ച് ഡിസിപ്ലിൻ വേണം, അതിനൊരു പോസ്റ്റിൻ്റെ വീട്ടിൽ അത് സ്റ്റോപ്പ് ചെയ്യിക്കണം. ഇങ്ങനെ പുള്ളിക്ക് വേലായുധന് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷേ വേലായുധന് കുറേ നിയമങ്ങളുണ്ട് കയ്യിൽ. അത് പുള്ളി എന്തായാലും പുള്ളി നാട്ടിൽ നടപ്പാക്കുമെന്നവരാണ്. അതാണ് വേലായുധൻ. അതാണ് ഇന്നും ആൾക്കാരുടെ മനസ്സിൽ നരൻ എന്ന സിനിമയിലെ മുള്ളൻകൊല്ലി വേലായുധൻ എന്ന് പറഞ്ഞ നടൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അതിൽ ഈ നരൽ ഷാപ്പിട്ടിരിക്കുന്നത് പൊള്ളാച്ചി തന്നെയാണ്. പൊള്ളാച്ചിയിലെ ഒരു സെറ്റിലാണ് അത് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് കുറച്ച് സീക്വൻസുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് അവിടെയാണ് മണിമുള്ളരാജയുടെ മരണം അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസൊക്കെ അവിടെ നടക്കുന്നത് അവിടെയാണ്. പിന്നെ അതിനകത്തുള്ളത് പോലീസ് സ്റ്റേഷൻ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ശരിക്കും പൊള്ളാച്ചി വിട്ടിട്ടുള്ളൊരു സ്ഥലത്താണ്. പൊള്ളാച്ചി ക്ലബിലാണ്, അതെ പൊള്ളാച്ചി ക്ലബ് ഉണ്ട് അവിടെ, അതിനകത്താണ് ഷൂട്ട് ചെയ്തത്.
ആ സിനിമയിലെ തന്നെ കൂപ്പ് അങ്ങനെയൊക്കെയുള്ള കാണിക്കുന്നത്. വാളയാറ് ചെക്ക് പോസ്റ്റിനടുത്തുള്ളൊരു ശരിക്ക് ഗവൺമെൻറ് കൂപ്പുണ്ട് അവിടെ, അതിനകത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് കുറച്ച് ഫോറസ്റ്റിനകത്തിരിക്കുന്ന ഒരു കൂപ്പാണ്. അപ്പോൾ അവിടെയാണ് ലാൽ സാറും മറ്റേ ദിനേശ് എന്ന് പറഞ്ഞവനായിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുക. പിന്നെ ഇയാളൊരു കൂപ്പിലൊരു ഓഫീസ് പോലെ ഒരു സാധനം സെറ്റ് ചെയ്തേക്കണം, അതിനകത്ത് തന്നെയാണ് ഈ നമ്പ്യാരുടെ. നമ്പ്യാർ അതിനകത്ത് സിദ്ദീഖ് വളരെ നമുക്ക് മറക്കാനാവാത്തൊരു ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഒരാളാണ്. പിന്നെ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നിയത് അതിനകത്ത് ലാൽ സാറ് ഒരു വേല് കുത്തുന്നുണ്ട് കയ്യിൽ. അപ്പം അങ്ങനെ ഒരാളെ അവിടുന്ന് പഴനിന്ന് കണ്ട് വിളിച്ചുകൊണ്ട് വന്നു. അപ്പം ഞാൻ പറഞ്ഞു ലാലേട്ട ഇത് പോവോ ഒക്കെ പൊക്കോളൂ ഒരു മാസമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് ഒരിക്കലും പോകാൻ പോകുന്നില്ല, ഇന്നും പോയിട്ടില്ല അത്. അപ്പം അത് അവർ പറയുന്ന വിശ്വസിച്ച് സാറങ്ങ് ചെയ്തെന്നുള്ളൂ, പക്ഷേ ഇതുവരെ അത് പോയിട്ടില്ല, അത് അങ്ങനെ തന്നെ ഉണ്ട് കയ്യിൽ. നിറയുന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യപ്പെട്ട ഒരു മെയിൻ മാറ്റർ അതിൻ്റെ വെള്ള ഒഴുക്കും കുത്തൊഴുക്കും, ആ ഒഴുക്കിൽ മരം പിടിക്കുന്ന വേലായുധനും ആ അതിനോട് ചുറ്റിപ്പറ്റി വരുന്ന ഇന്നസെൻറ്റിൻ്റെ ക്യാരക്ടർ കാര്യങ്ങൾ ഇതൊക്കെ കുറിച്ചാണ്. അത് നമ്മൾ ശരിക്കും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒകനക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ കേരളത്തിൽ മഴ വരുമ്പോൾ കബിനി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഡാമുകളിൽ വെള്ളം കയറി, അല്ലെങ്കിൽ അവിടെ നിന്ന് തുറന്നു വിടുന്നത് ഈ പുഴ വഴിയാണ് നേരെ സേലം അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് പോകുന്നത്. ആ സമയത്താണ് ശരിക്കും ഷൂട്ട് ചെയ്തേക്കുന്നത്. അത് ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. ആ സമയത്ത് ലാൽ സാറിൻ്റെ ഡ്യൂപ്പിന് വേണ്ടി പല സ്ഥലത്തു നിന്നും ആൾ വന്നു. പക്ഷേ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് കണ്ട് ഇതിൻ്റെ ഫോഴ്സ് കണ്ട് ആരും ഇറങ്ങിയിട്ടില്ല. അവിടെ വരെ കരവരെ എത്തും, എല്ലാവർക്ക് മുടിയാതെ അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ എല്ലാവരും. ആ സ്ഥലത്താണ് മോഹൻലാലിനെ പോലെയുള്ള ഒരു നടൻ ഇറങ്ങി അങ്ങനെ ഒരു 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 ഇത് ചെയ്യാൻ, അതായത് ധൈര്യം കാണിക്കാന്നാ പറയണേ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ത്രില്ലടിപ്പിക്കുന്നത് ചെയ്യുന്നതാണെങ്കിലും അതിനകത്തുള്ള റിസ്ക് വളരെ വലുതായിരുന്നു. ലാൽ സാറിനെ സംബന്ധിച്ചിടത്തോളം അത്തരം റിസ്കുകൾ എടുക്കാൻ, അതായത് അഭിനയത്തിന് അറിയാം നമുക്ക് ഏതൊക്കെ തലങ്ങളിൽ എങ്ങനെയൊക്കെ പുള്ളി ഏത് രീതിയിൽ എങ്ങനെ പെരുമാറുമെന്ന് നമുക്കറിയില്ല. നമ്മളെ പലപ്പോഴും ത്രില്ലടിപ്പിച്ചിട്ടുണ്ട്, നമ്മളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രയാസങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സാഹസിക രംഗങ്ങൾ ചെയ്യാനും പുള്ളി അത്രയും തന്മയത്വത്തോട് അല്ലെങ്കിൽ ഒരു ഒരു വളരെ ഈസി ആയിട്ട്, ആ ഈസിനെസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ ഈസിയാണ്. പക്ഷേ നമ്മുടെ കൺമുന്നിൽ അറിയാം നമുക്ക് അതിന് എത്രത്തോളം ഡേഞ്ചറാണ്. എന്തെങ്കിലും കാരണവശാലും നമ്മുടെ ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ നേരെ ഡാമിലേക്കാണ് പോണേ, അല്ലെങ്കിൽ ആ ചാട്ടത്തിലേക്കാണ് പോണേ. ആ വെള്ളത്തെ ചാട്ടത്തിൽ പോയാൽ ആരും രക്ഷപ്പെട്ടില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നിട്ടും ആ ധൈര്യം കാണിച്ച് നമ്മളെ ത്രില്ലടിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മളെ ടെൻഷനിൽ നിർത്താനായിട്ട് സാർ അങ്ങനെയൊക്കെ ചെയ്യും. അത് വേറൊരാൾക്കും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആരും ധൈര്യം കാണിക്കുമെന്ന് എനിക്ക് ഇന്നും വിശ്വാസമില്ല. അപ്പോൾ അത് അദ്ദേഹത്തിന് മാത്രം സാധിക്കുന്ന ഒരു മഹത്തായ കാര്യം തന്നെയാണ്. ആ സിനിമയുടെ വിജയം വന്നതിൽ അല്ലെങ്കിൽ ആ സിനിമ ഇത്രയും മറ്റുള്ളവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ആ സിറ്റുവേഷൻസൊക്കെയാണ്. അത് മൂന്ന് സമയങ്ങളിലാണ് വരുന്നത്, ബിഗിനിങ് ഉണ്ട്, ഇടയ്ക്കുണ്ട്, അതുപോലെ തന്നെ ക്ലൈമാക്സിൽ വരുന്നുണ്ട്. ഈ ക്ലൈമാക്സ് നമ്മൾ ഷൂട്ട് ചെയ്ത് തീരുമ്പോൾ, അതായത് തീർന്ന് സാറ് വെള്ളത്തിൽ ചാടുന്ന സമയമാകുമ്പോഴേക്കും ആദ്യത്തെ അവസാനത്തെ മൂന്ന് ദിവസം ആകുമ്പോഴേക്കും ഈ വെള്ളം പതുക്കെ ഇറങ്ങി തുടങ്ങി. ഇറങ്ങി ഇറങ്ങി സാറ് ജമ്പ് ചെയ്യുന്ന സ്ഥലം ആകുമ്പോഴേക്കും നമ്മൾ ശരിക്കും പുഴയ്ക്ക് അകത്തേക്ക് പോയി കഴിഞ്ഞു. അത്രയും വേരിയേഷൻ വന്നു. അപ്പോൾ എല്ലാ ദിവസവും വളരെ ആനയും ഇതൊക്കെ വന്ന് വെയിറ്റ് ചെയ്യും നമ്മുടെ പുഴയുടെ അപ്പുറത്ത്. ആ നമ്മൾ പോണ റോഡിൻ്റെ ആ സൈഡ് വരെ ആന വന്ന് നിൽക്കും. നമ്മളങ്ങ് പോയിട്ട് വേണം നമ്മൾ ഇട്ടേക്കണ സാധനമൊക്കെ ഇതൊക്കെ പൊടിച്ച് കളയും. പിറ്റേ ദിവസം വന്നെല്ലാം റെഡിയാക്കിയിട്ട് വേണം നമ്മൾ രാവിലെ ഷൂട്ട് ചെയ്യാൻ. വീണ്ടും വൈകിട്ട് പോയി കഴിഞ്ഞാൽ അവൻ ഇത് തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു 10 days, 12 days നമ്മൾ അതിനകത്ത് ഷൂട്ട് ചെയ്തത് അങ്ങനെയാണ്. യോഗനക്കൽ എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് അന്ന് കാണുന്നത്, ഈ ലൊക്കേഷൻ കാണാൻ പോകുമ്പോഴാണ്. ആ സമയത്ത് വെള്ളപ്പൊക്കമില്ല, ഭയങ്കര ഡ്രൈ ആയിരിക്കുന്ന സമയത്താണ്. നമ്മൾ ഷൂട്ട് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് വെള്ളം കയറിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ എവിടെ കര എവിടെ പോയാൽ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെയുള്ള സിറ്റുവേഷൻ. പക്ഷെ ഇന്ന് ആൾക്കാർ നമ്മൾ കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് മലബാർ ഏരിയയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒകനക്കിൽ കാണാൻ പോകുന്നത് നരൻ എന്ന സിനിമയിൽ കണ്ട ആ പുഴ കാണാനായിട്ടാണ്. അവിടെ ഇപ്പോൾ അവിടുത്തെ ഗൈഡുമാർ നമ്മളടുത്ത് പറയുന്നത് കേരളത്തിൽ നിന്ന് ഇത്രയും ആൾക്കാർ ഇത്രയും എല്ലാ ആഴ്ചയിലും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക, ഇന്നും വന്നുകൊണ്ടിരിക്കുന്നത് ആ സിനിമയുടെ ഒരു കെറഫിലാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മനസ്സിലാവും. നമ്മളവിടെ ചെല്ലുമ്പോൾ അവരുടെ സ്നേഹം അങ്ങനെയാണ്. അതാണ് ശരിക്കും ഒകനക്കിൽ ഇപ്പം സംഭവിച്ചിരിക്കുന്നത്.
നമ്മൾ പുഴ ഷൂട്ട് ചെയ്യുന്ന ഡാമിലാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഡാമിലെന്ന് വെച്ചാൽ ആളെ ആ ഡാമിന്റെ സൈഡിൽ, അപ്പൊ നമുക്ക് ഇറങ്ങി നിൽക്കാം. അങ്ങനെ എവിടെ കുഴിയുണ്ടോന്ന് നമുക്കറിയില്ല, പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് ദൂരമൊക്കെ ഇങ്ങനെ പോവാം. അപ്പൊ അതില് ഒരു ആറ്റിലെ ഒരു കക്ഷി ഇങ്ങനെ ഇത് വളരെ ഇതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ വള്ളത്തിന്റെ സൈഡിൽ തൂങ്ങി പിടിച്ച് അങ്ങ് പോയി. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത്, കൈ വിട്ട് കഴിഞ്ഞപ്പോൾ മറ്റവർ ഷോട്ടിന് വേണ്ടി നീങ്ങി കഴിയുമ്പോൾ മനസ്സിലായി ഈ ഇത് അവൻ്റെ പേരും വേരായ എന്നാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് നീന്താൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഞാൻ ക്യാമറ നോക്കുമ്പോൾ എനിക്ക് തോന്നി എന്തോ അയാൾക്ക് നീന്താൻ അറിയില്ല എന്ന് തോന്നണമെന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ് ആളയച്ച് അയാൾ ശരിക്കും അയാൾക്ക് നീന്താൻ അറിയില്ല. ഒരു സെക്കൻഡ് ലേറ്റായെങ്കിൽ നമ്മളത് ആ ഷോട്ടിൽ ശ്രദ്ധിക്കാതിരുന്നെങ്കിൽ മിക്കവാറും അയാളോട് മുങ്ങി വീഴും, നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ അയാൾക്ക് നീന്തൽ അറിയില്ല, അയാൾ അറിയില്ലാണ്ടാണ് ഈ വള്ളത്തിൽ ഇങ്ങനെ പിടിച്ചു പോയത്. അതിൻ്റെ സൈഡിൽ കവറിൽ പോയി. ഇങ്ങോട്ട് വന്നപ്പോൾ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അത് നമുക്ക് വിസിബിൾ ആവും, മാറാൻ പറഞ്ഞു. ഇയാൾ മാറുമ്പോൾ അറിയില്ല എന്ന് പറയണ്ടേ, പറഞ്ഞില്ല. ഇയാളത് വിട്ടിട്ട് മുങ്ങണ നമുക്ക് കാണാം. ഈ വഞ്ചി ഇങ്ങനെ നീങ്ങിയതും പുള്ളി മുങ്ങി തുടങ്ങി. ഉടനെ തന്നെ ആളെ വിട്ട് അതിന് ചാടിയാണ് എടുത്തത്. അപ്പോൾ അത്തരം ഇത് അതന്നെ അതിൽ അഭിനയിച്ച നിരഞ്ജന എന്ന് പറഞ്ഞ കൊച്ച്, എൻ്റെ ദേവാനിയുടെ മകളായിട്ട് അഭിനയിക്കുന്ന കൊച്ച്, ആ കൊച്ച് ഇതുപോലെ പ്രാവശ്യം വെള്ളത്തിൽ പോയി. അപ്പോൾ അവരെയൊക്കെ നമുക്കെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ഏരിയക്കാലം ക്യാമറ കണ്ടുകൊണ്ട് നമുക്ക് അവരെ രക്ഷിക്കാൻ പറ്റി. ചെറിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അടുത്ത് കാണാവുന്ന ഇതുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അവർ പ്രശ്നത്തിലാണ്, അവർ ഡേഞ്ചറാണ്, രക്ഷയില്ല എന്നുള്ളത് നമുക്ക് ഈ നമ്മുടെ ഐയേക്കാളും കുറച്ചുകൂടി ഡീറ്റെയിൽ നമുക്ക് സൂമിലൂടെ കാണാൻ പറ്റി എന്നുള്ളതാണ്. അതാണ് ആ രണ്ട് ജീവൻ ആ സമയത്ത് നമുക്ക് രക്ഷിക്കാൻ പറ്റി. ഇപ്പോഴും പറയും എല്ലാവരും, ഞാനിപ്പോൾ അവനോട്, അവൻ വർക്ക് ചെയ്യുമ്പോൾ ആർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്, നിന്റെ ജീവൻ ഞാനാണ് രക്ഷിച്ചത്, അപ്പോൾ ഇനി നീ എൻ്റെ അടിമയെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ അതെപ്പോഴും പുള്ളി ഇങ്ങനെ കാണുമ്പോൾ പറയും. അതായത് വെള്ളത്തിനകത്തുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ ഒക്കനക്കിൽ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷമാണ് പുള്ളി മദ്യം ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ട് വാറ്റ് കൊണ്ടുവന്ന് പാറയുടെ അടിയിൽ വെള്ളത്തിനടി ഒളിപ്പിച്ച് വയ്ക്കുന്നത്, ആ സീക്വൻസുകൾ, പിന്നെ ക്ലൈമാക്സിൽ സിദ്ദീഖിനെ കൊല്ലണത്, അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു നമ്മൾ ശരിക്കും വിസ്മയയിൽ അതിനുവേണ്ടി നമ്മളൊരു ടാങ്ക്, വലിയ ടാങ്ക് ചെയ്തായിരുന്നു. അതിപ്പോഴും അങ്ങനെ തന്നെയുണ്ട്, അതിപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അണ്ടർ വാട്ടർ ചെയ്യാനായിട്ട് നമ്മളത് ആ സമയത്ത് നമ്മളുടെ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല സൗകര്യത്തിലാണ് നമ്മൾ വലിയൊരു ടാങ്ക് അവിടെ ഇട്ടത്. രണ്ട് സൈഡിൽ വലിയ ഗ്ലാസ് വെച്ച്, എട്ടേ നാളിൻ്റെ ഗ്ലാസ് വെച്ച്, അത്രയും സ്ട്രോങ് ആയിട്ട് ഡബിൾ ഗ്ലാസ്സിലാണ് ചെയ്തേക്കണേ. എത്ര ലോഡ് വന്നാലും സാധാരണ ചവിട്ടനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്രയും സേഫ്റ്റി, നമ്മൾ ക്യാമറ ഇതായിട്ട് പുറത്തുണ്ട്, അകത്ത് ഇത്രയും വോളിയം വാട്ടറുണ്ട്, അപ്പോൾ അതുകൊണ്ട് പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അതിന് കറക്റ്റ് എൻജിനീയറിങ് ടെക്നോളജിയിലാണ് ആ ടാങ്ക് ഇട്ടത്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയത്, അത്രയും ഡീറ്റെയിൽ ചെയ്യാൻ പറ്റിയത് അങ്ങനെ അത് ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ ഏത് സമയത്തും എപ്പോഴായാലും എൻ്റെ സിനിമകളുടെ ലിസ്റ്റിൽ എനിക്കെപ്പോഴും, അല്ലെങ്കിൽ എന്നോട് ചോദിക്കുന്ന ആൾക്കാർ നരം ചെയ്തതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു സന്തോഷം തോന്നുന്ന, അല്ലെങ്കിൽ നല്ല മെമ്മറീസ്, അല്ലെങ്കിൽ ഏറ്റവും അഡ്വഞ്ചർ ഉണ്ട് എന്നാൽ പോലും അതിനൊരു സുഖമുണ്ടെന്ന് പറഞ്ഞ മാതിരി, വേദനയുണ്ടെങ്കിലും അതിനൊരു സുഖമുണ്ടെന്ന് പറഞ്ഞ പോലെ ഈ സുഖമുള്ള ഓർമ്മ എന്നും എന്നോടൊപ്പം ഇരിക്കട്ടെ.